കൊല്ലത്ത് ഇപ്പോൾ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ശൂരനാട് രാജശേഖരനെതിരെയാണ് ഇപ്പോൾ പോസ്റ്റർ വന്നിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് അതെ, പാർട്ടിയെ RSSന് വിട്ട് ശൂരനാടിനെ പുറത്താക്കണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങളുമായി രഘുനാഥ് നാരായണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. രഘുനു, ഇന്നലെ ബിന്ദുകൃഷ്ണയ്ക്കെതിരെയായിരുന്നു പോസ്റ്റർ, ഇന്നിപ്പോൾ ഇതാ ശൂരനാട് രാജശേഖരനെതിരെ പോസ്റ്ററുകൾ വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ പോസ്റ്ററുകളിലെ ആവശ്യങ്ങൾ? അതെ, ദേവദീവ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയ്ക്കെതിരെയായിരുന്നു DCC ഓഫീസിന് മുന്നിലും RSP ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലും പോസ്റ്റർ പതിച്ചത്. BJP ഏജന്റ് ആണെന്നായിരുന്നു ആരോപണം. അതിനെതിരെ വലിയ ആ പോസ്റ്ററുകൾക്കെതിരെ ജില്ലയിലെ ഗ്രൂപ്പ് ഭേദമന്യേ ആ നേതാക്കന്മാർ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയും ബിന്ദു കൃഷ്ണ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെതിരെയല്ല അതിന് മറുപടി എന്ന വണ്ണം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. KPCC ഇടപെട്ട് നേതാക്കൾ പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് ജില്ലയിലെ നേതാക്കന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇന്നലെ ഒട്ടിച്ച അതേ പേരിൽ തന്നെ സേവ് കോൺഗ്രസ് എന്ന പേരിൽ തന്നെ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നലത്തെ പോസ്റ്ററുകൾക്ക് പിന്നിൽ ഉണ്ട് എന്ന് DCCയിലെ ചില നേതാക്കന്മാർ തന്നെ രഹസ്യമായും പരസ്യമായും പറയുന്ന ആളുകൾക്കെതിരെയാണ് പോസ്റ്റർ എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വരുന്ന മണിക്കൂറിലും ഇന്നലെ തന്നെ ചില നേതാക്കൾ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരുന്നെന്നാൽ KPCC ഇടപെട്ടത് കൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു പിഴപ്പലിലേക്ക് പോകണ്ട എന്ന് KPCCയുടെ നിർദ്ദേശം വന്നതുകൊണ്ടാണ് നേതാക്കൾ പലരും പരസ്യ പ്രതികരണത്തിന് തയ്യാറാവാതിരുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറിൽ കൊല്ലത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ അല്ലെങ്കിൽ 2015 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2020 നേരിയ നിലയിൽ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോർപ്പറേഷൻ ഉൾപ്പെടെ തകർന്നടിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങൾ കൊല്ലത്തുണ്ട്. കൊല്ലത്തെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറയുന്നത് സാധാരണ നിലയിൽ കോൺഗ്രസിൽ പ്രബലമായ ഗ്രൂപ്പുകൾ കൊല്ലം ജില്ലയിലുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പുകൾക്കുള്ളിൽ ആ ഗ്രൂപ്പിലെ നേതാക്കന്മാർക്കുപെട്ട പേരിൽ സ്വന്തം ഗ്രൂപ്പുകളും അണികളും ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള ഫാൻസ് ക്ലബുകളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് കൊല്ലത്തിൽ. എന്തായാലും വരുന്ന ദിവസങ്ങളിലും അത് കൊല്ലത്ത് കോൺഗ്രസിനെ വലിയ കാര്യമായ പ്രതിസന്ധിയിലേക്ക് മാറ്റും. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു MLA പോലും വിജയിപ്പിക്കാൻ UDFന് പോലും സാധിച്ചിട്ടില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരാൾ മത്സരിച്ച് വിജയിച്ച് നിയമസഭയിലെത്തിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല 30 KPCC ഭാരവാഹികളാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള. അത്രയും പഞ്ചായത്ത് പോലും പിടിക്കാനും സാധിച്ചില്ല. എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും നയിക്കുക. അതുകൊണ്ട് തന്നെ RSP ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഇതിനകത്ത് ഇടപെടണമെന്ന് KPCC.